കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പം ഇപ്പം നമ്മൾ മുറ്റൊക്കെ കണ്ട ഭയങ്കര നീറ്റായി കിളക്കൊക്കെ ചെയ്തിട്ടാ, അതിൻ്റെ പണിയൊന്നും നടക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോൾ ഏട്ടൻ വരുന്നു കേട്ടോ. ഏട്ടൻ എൻ്റെ വീട്ടിൽ പോയിട്ട് വരാം. അപ്പം ഇന്നൊരു സിമ്പിളായിട്ടുള്ള കക്ക റോസ്റ്റാണ് കേട്ടോ. കക്ക എന്ന് ഇവിടെയൊക്കെ ഞങ്ങളവിടെയൊക്കെ എങ്ങനെയാണ് പറയുക, കക്ക എന്നാണ് പറയുക കേട്ടോ. ഇനി നിങ്ങളവിടെ എന്താ പറയുകയെന്ന് അറിയില്ല കേട്ടോ. കക്ക നെല്ലിയാവും. അപ്പം അതും മുന്നേ തന്നെ കുക്കറിൽ നമ്മൾ വേവിക്കുമ്പോൾ മഞ്ഞപ്പൊടിയും കുറച്ച് മല്ലിയല്ല മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പിട്ടിട്ടാണ് വേവിച്ചത് കേട്ടോ. അപ്പം അമ്മ അത് മുന്നേ വേവിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ 1 കിലോനാണ് എടുത്തിട്ടുള്ളത്. പിന്നെ സബോള അല്ലെങ്കിൽ കക്ക ഇങ്ങനെ കൂടുതൽ എടുക്കുമല്ലോ, ഞങ്ങൾ അത്യാവശ്യം സബോള അതിൽ ഇടും കേട്ടോ. അരിഞ്ഞിട്ട് നല്ല സ്ലൈസ് ചെയ്തിട്ടാണ് കേട്ടോ. ഇത് ഫുള്ളും എടുത്തിട്ടുണ്ടേ. ഇതിപ്പോൾ കുറേ തോന്നിക്കും നിങ്ങൾക്ക് കുറച്ചോളം. പിന്നെ ആ മുളക് പൊട്ടിച്ചാൽ നമ്മളെ വീട്ടിലുണ്ടാവണത് തന്നെയാണ്. നമ്മളെ വീട്ടിൽ കുറേ മുളകുണ്ട് കേട്ടോ. ഇതിനെ എന്ത് മുളക് എന്നാ പറയാന്നൊന്നും അറിയില്ല. ഇത് തന്നെ ഇവിടുന്ന് ഇങ്ങനെ പൊട്ടിച്ചിട്ട് എടുക്കുക ചെയ്യാം. കുറേ ഉണ്ടാവാറുണ്ട് കേട്ടോ ഈ മുളക്. ചീനം എന്ത് ഒരു മുളകാണിത്. നല്ല എരിവൊക്കെ ഉണ്ട്. ഞങ്ങളിതാ കൂടുതൽ അമ്മ കൂടുതൽ മുളക് പൊടിയൊന്നും ഇടാറില്ല, നല്ലതല്ലല്ലോ. പിന്നെ നമ്മൾ ഉണ്ണികൾക്കും കൂടി കൊടുക്കണതല്ലേ, അല്ലെങ്കിലും നമ്മൾ തന്നെ കഴിക്കണത് നല്ലതല്ല. അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് ഞങ്ങൾ പൊട്ടിച്ചിട്ട് കഴുകിയിട്ട് യൂസ് ചെയ്യുക ചെയ്യാട്ടോ. പിന്നെ ഇതാണ് ആ മുളക്. ഞാൻ എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ടാണ്. നല്ല എരിവാണ് കേട്ടോ, നല്ല അത്യാവശ്യം നല്ല എരിവുണ്ട്. ഇപ്പോൾ നമുക്ക് ചോറേക്ക് ഇപ്പോൾ ഇത് അമ്മ ഇങ്ങനെ സൊറുക്കയിലിട്ട് വെച്ചിട്ടുണ്ടാവും. കറിയൊന്നും ഇല്ലെങ്കിൽ അതും യൂസ് ചെയ്യാം. ഇത് കറിവേപ്പില, ഇഞ്ചി, കറിവേപ്പില, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് അമ്മ മിക്സിയിൽ ഇതാക്കി ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തുള്ളതാ കേട്ടോ. പിന്നെ ഇത് നമ്മൾ സബോള ഇട്ടു, വെളിച്ചെണ്ണ ഇതാക്കിയിട്ട് ചൂടായപ്പോൾ സബോള ഇട്ടു കേട്ടോ. അതൊന്നും എടുക്കാൻ പറ്റില്ല, അമ്മയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. 2 കുട്ടികളുള്ള കാരണം എളുപ്പമല്ല. അതുകാരണമാണ് ചിലത് മിസ്സിങ് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ സബോള ഇട്ടിട്ട് അത് പിന്നെ നന്നായി വാട്ടണം കേട്ടോ. പിന്നെ അമ്മ മഞ്ഞപ്പൊടി ഇപ്പോൾ കുറേ ഇടാറുണ്ട് കൊറോണയൊക്കെ ആയ കാരണം. മഞ്ഞപ്പൊടി, പിന്നെ അതിലേക്ക് നമ്മൾ ആ ഗ്രേറ്റ് ചെയ്ത് വെച്ച ആ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചൊക്കെ അല്ലേ ആ പേസ്റ്റും. പിന്നെ ഇതാ മഞ്ഞളും. ഇപ്പോൾ മഞ്ഞൾ കൊറോണയായ കാരണം നമ്മളെല്ലാ ഫുഡിലൊക്കെ നന്നായി ഇടും കേട്ടോ. എന്നിട്ട് നന്നായി വഴറ്റന്നെ സബോള നന്നായി വഴറ്റണം. തക്കാളി ഇട്ടിട്ട് സബോള എത്രയും വഴറ്റാൻ പറ്റും, അപ്പോഴാണ് ഇതിൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ നീളൻ ഇങ്ങനെയൊക്കെ എടുക്കും. പിന്നെ ഞങ്ങൾ കുറച്ച് തേങ്ങ ഇടാറുണ്ട്. തേങ്ങ നല്ല ടേസ്റ്റാണ് ഇതിലിട്ടാൽ. അങ്ങനെ അറിയും, തേങ്ങ ഇഷ്ടമില്ലാത്തവരാണെങ്കിലും ഇതിലിട്ടാൽ അങ്ങനെ അറിയില്ല നമ്മൾ ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ കക്ക ഇട്ടിട്ട് നന്നായി വഴറ്റുക. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ നന്നായി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വഴറ്റുകയാണെങ്കിൽ ഇങ്ങനെ എന്താ പറയുക, ബ്ലാക്ക് കളറായിട്ട് വരും കേട്ടോ. നമ്മൾ അത്ര വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കണമൊന്നുമില്ല. ഇതിപ്പോൾ ലാസ്റ്റ് വ്യൂ ആണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്